ഇന്ന് വലിയ പത്രത്തിലാണ് എവിടേക്കാ? ഇന്ന് ഹാപ്പി ഡേ അല്ലയോ? ഒരു ആറ് മാസത്തെ തൊഴിലാ വേതനം ഇന്ന് ഒരുമിച്ച് കൊടുക്കുന്ന ദിവസമാ. അതിന് എംപ്ലോയ്മെന്റ് ലിസ്റ്റിനോട് പോവാ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്കാ. ഒരു ആറ് മാസത്തെ തൊഴിലില്ലായ്മ വേതനം ഒന്നിച്ചു കൊടുക്കുന്ന ദിവസമായി. ഒരു ദിവസം മെനക്കെട്ടാൽ എന്താ, 10,750 രൂപ വെറുതെ കിട്ടുന്നതല്ലേ? എത്ര രൂപ വെച്ചാ സർക്കാർ ഈ വേതനം മാസം തോറും കൊടുക്കുന്നത്? മാഷേ, മാസം 120 രൂപ കിട്ടും. ഷോ, ഒന്ന് മിനുങ്ങാൻ പോലും ഇല്ല. അത് ശരിയല്ല. ഒരു 2,000 രൂപ വെച്ചും കൊടുത്തില്ലെങ്കിൽ ഈ തൊഴിലില്ലാത്തവരെങ്ങനെ ജീവിക്കും? ഇതിപ്പോ പ്രതിദിനം 4 രൂപ കഷ്ടിച്ച് 2 സെർട്ട് പഠിക്കാൻ പോലും തികയത്തില്ല. എന്നാ ഞാനൊരു രഹസ്യം പറയാം മാഷെ. എന്താ? ഈ തൊഴിലില്ലായ്മ വേതനം കിട്ടുന്ന ദിവസമാണ് ഞാനും എന്റെ കൂട്ടുകാരി വെച്ച് കൂടി മീനുങ്ങുന്നത്. വേതനം കൊടുക്കുന്ന ദിവസമേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് മുമ്പിലുള്ള വാറിലെ തള്ളൊന്ന് കാണേണ്ടതാ. ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് കാശ് കിട്ടിക്കഴിഞ്ഞ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലും ഫാൻസി സ്റ്റോറുകളിലും കയറി മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങി അങ്ങ് തീർക്കും. എന്നാ ചിലരങ്ങനല്ല, അവർ ഭാവിലിയായിട്ടാ വേതനം മേടിക്കാൻ വരുന്നത്. വേതനം വാങ്ങി ഏതെങ്കിലും ഹോട്ടലിൽ കയറി മട്ടൻ ബിരിയാണിയും കഴിച്ച് തിയേറ്ററിൽ കയറി ബാൽക്കണിക്ക് സിനിമയും കണ്ട് ആടിച്ചങ്ങ് പൊളിക്കും. എനിക്കെല്ലാം കേട്ടിട്ട് കൊതിയാവുന്നു. നല്ല സമയത്തിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്കും വാങ്ങാമായിരുന്നു തൊഴിലില്ലായ്മ വേതനം. ഒരു ദിവസം പോലും നടിച്ചു പൊളിക്കാമായിരുന്നു. എടാ കൊച്ചന്മാരെ, ഇത് ദൂർത്തടിയുടെ ഒരു ഭാഗമാണ്. സർക്കാരിന്റെ കണക്കിൽ തൊഴിലില്ലാത്തവർക്ക് പ്രതിമാസം 120 രൂപ വേതനം കൊടുക്കുന്നു. അതായത് പ്രതിദിനം 4 രൂപ. ഒരു ശരാശരി മനുഷ്യനെ 4 രൂപ കൊണ്ട് ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അയ്യോ, അഥവാ 3, 4, 5 മാസത്തൊക്കെ ഒരുമിച്ച് കിട്ടിയാലോ? പുരുഷന്മാർ ബാറിലും സ്ത്രീകൾ ബ്യൂട്ടി പാർലറിലും ചെലവാക്കും. 35 വയസ്സ് വരെ ഈ വേതനം വാങ്ങി അടിച്ചു പൊളിക്കും. അത് കഴിഞ്ഞാലോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവരൊക്കെ തൊഴിലില്ലാത്തവരാണോ? അല്ല. അല്ലല്ലോ, എല്ലാവർക്കും തൊഴിലും. അപൂർവം ചില്ലറ വിളിച്ചു. ആരും വെറുതെ നിൽക്കുന്നില്ല, എന്തെങ്കിലും ഒക്കെ പണിക്ക് പോകും. അപ്പൊ സർക്കാർ ഈ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ? ഖജനാവ് ചോരികയല്ലേ പ്രയോജനമില്ലാതെ? ഏ മാഷേ, ഈ തൊഴിലില്ലായ്മ വേദന തൊട്ട് കളിക്കരുതേ. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു കാര്യമാ ഞങ്ങൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച്. പ്രതിവർഷം കോടിക്കണക്കിന് രൂപ തൊഴിലില്ലായ്മ വേദന എന്ന പേരിൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചോരുമ്പോ ആ രൂപ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്ത തലമുറ ഈ കാലഘട്ടത്തിൽ പ്രതിമാസം 100 രൂപ കിട്ടിയാൽ എന്തിനുണ്ട്? ഒന്നിനും തികയില്ല. ചെറുപ്പക്കാരെ മടിയന്മാരാക്കാൻ സഹായിക്കും. മറിച്ച് നശിച്ചു കിടക്കുന്ന കുറെ കോർപ്പറേഷനുകൾ നമുക്കുണ്ട്. തലപ്പത്തെ കാറും DA-യും TA-യുമായി നേതാക്കന്മാരെ ചെയർമാൻമാരായിരിപ്പുണ്ട്. അവിടെ നശിപ്പിക്കാൻ ഈ വേതനം കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ കൊണ്ട് ആ കോർപ്പറേഷൻ നല്ല രീതിയിൽ നടത്തിയാൽ സീനിയോറിറ്റി അനുസരിച്ച് തൊഴിലില്ലാത്തവർക്കോട് തൊഴിൽ കൊടുക്കാം. അതവർക്ക് സ്ഥിര വരുമാനമായി. പക്ഷേ അവിടെ സമരവും സംഘടനയും ഉണ്ടാക്കി നശിപ്പിക്കാൻ നോക്കരുത്. നല്ല രീതിയിൽ നടത്തിയാൽ ഗവൺമെന്റിന് ഒരു വരുമാനമാണ്. ഈ കോർപ്പറേഷൻ ലാഭം ഉണ്ടാക്കിയാൽ ഗവൺമെന്റിന് അത് ഗുണമാണ്. അതല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവരെ കൊണ്ട് എന്തെങ്കിലും ആ തൊഴിൽ ചെയ്യിക്കുക. അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അലസന്മാരാകും, മടിച്ചുകളാകും, ഖജനാവ് കാലിയാകും. ആരുടെ കാശിതൊക്കെ ഭരണം നിലനിർത്താൻ നേതാക്കന്മാരുടെ ഓരോരോ കളികള്. ആരാണ്ടാന വലിയടാ വലി.